നമസ്കാരം. കോവിഡ് രാജ്യത്ത് അതിരൂക്ഷമായി വ്യാപിക്കുന്നതിനിടെ രോഗത്തെ പ്രതിരോധിക്കാൻ ഗോമൂത്രം കുടിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഉത്തർപ്രദേശ് ബിജെപി എംഎൽഎ. ഉത്തർപ്രദേശിലെ ബല്ലിയ ജില്ലയിലെ ബരിയ നിയോജകമണ്ഡലത്തിലെ എംഎൽഎ ആയ സുരേന്ദ്ര സിംഗ് ആണ് ഇക്കാര്യം പറയുന്നത്. ഗോമൂത്രം എങ്ങനെ കുടിക്കണമെന്ന് സ്വയം കാണിച്ചു തരുന്ന സുരേന്ദ്ര സിംഗിന്റെ വീഡിയോയും സമൂഹമാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട്. കോവിഡിനെ പിടിച്ചുകെട്ടാൻ ഗോമൂത്രത്തിന് കഴിയുമെന്നാണ് സുരേന്ദ്ര സിംഗ് പറയുന്നത്. ദിവസവും 18 മണിക്കൂർ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന താൻ ഊർജ്ജസ്വലനായി ഇരിക്കുന്നതിന്റെ രഹസ്യം ഗോമൂത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. എങ്ങനെയാണ് ഇത് കുടിക്കേണ്ടതെന്നും സുരേന്ദ്ര വിശദീകരിക്കുന്നുണ്ട്. രാവിലെ വെറും വയറ്റിൽ 2-3 സ്പൂൺ ഗോമൂത്രം വെള്ളം ചേർത്ത് കുടിക്കണമെന്നാണ് സുരേന്ദ്ര സിംഗ് പറയുന്നത്. അരമണിക്കൂർ വേറൊന്നും കഴിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. കോവിഡിനെ മാത്രമല്ല മിക്ക രോഗങ്ങളെയും, പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങളെ ചെറുക്കാൻ ഗോമൂത്രത്തിന് കഴിയുമെന്നാണ് സുരേന്ദ്രയുടെ കണ്ടെത്തൽ. തന്റെ വീഡിയോ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് എല്ലാവർക്കും കോവിഡിൽ നിന്ന് മുക്തി നേടണമെന്നും എംഎൽഎ പറയുന്നുണ്ട്. സുരേന്ദ്ര സിംഗിന്റെ ഈ വീഡിയോക്കെതിരെ കനത്ത വിമർശനമാണ് ഉയരുന്നത്. രാജ്യം ഓക്സിജനായി പരക്കം പായുകയും വിദേശ സഹായങ്ങൾക്ക് വേണ്ടി കൈകൂപ്പി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഗോമൂത്രം കൊറോണയെ നശിപ്പിക്കുമെന്ന് പറയുന്ന എംഎൽഎ ബിജെപിക്ക് തന്നെ നാണക്കേടുണ്ടാക്കുകയാണ് എന്നാണ് ഉയരുന്ന ഒരു വിമർശനം. മറിച്ച് ഈ കാണുന്നതാണ് രാജ്യം ഭരിക്കുന്നവരുടെ ബുദ്ധിയെന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. അതേസമയം രാജ്യത്തെ കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷമായി തുടരുകയാണ്. ഇന്ന് മാത്രം റിപ്പോർട്ട് ചെയ്തത് 401078 പുതിയ കോവിഡ് കേസുകളാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 4187 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,18,92,676 ഉയർന്നു. നിലവിൽ 37,23,446 സജീവ കേസുകളാണുള്ളത്. ആകെ 238,270 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. 16,73,46,544 പേർ രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. മഹാരാഷ്ട്രയാണ് കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ ഒന്നാമത്, കർണാടക രണ്ടാമതും കേരളം മൂന്നാമതുമാണ്. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ കൂടി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം 18 ടൺ ഓക്സിജൻ ജനറേറ്ററുകളും 1000 വെന്റിലേറ്ററുകളും കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനം ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞതും വലിയ വാർത്തയായിരുന്നു. UK ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനം വഴി ഇന്ത്യയിലേക്ക് മെഡിക്കൽ സംവിധാനങ്ങളും ഓക്സിജൻ നിർമ്മാണ യൂണിറ്റുകളും അയച്ചിരിക്കുന്നത്. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ നിന്നാണ് വിമാനം വെള്ളിയാഴ്ച പുറപ്പെട്ടത്. ആന്റോനോവ് 124 എന്ന വിമാനത്തിൽ മെഡിക്കൽ കിറ്റുകൾ കയറ്റാൻ എയർപോർട്ട് ഉദ്യോഗസ്ഥർ രാത്രി മുഴുവൻ പ്രവർത്തിച്ചതായി ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദ ഫോറിൻ കോമൺവെൽത്ത് ഡെവലപ്മെന്റ് ഓഫീസു എന്ന സംഘടനയാണ് സഹായത്തോടെയാണ് രാജ്യത്ത് മെഡിസിൻ സഹായം എത്തിക്കുന്നത്. ഇന്ത്യൻ സമയം ഞായറാഴ്ച രാവിലെ വിമാനം ഡൽഹിയിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഔദ്യോഗിക വക്താവ് അറിയിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ തന്നെ മെഡിക്കൽ കിറ്റുകളും ആശുപത്രികളിലേക്ക് മാറ്റുമെന്നും ഇതിനായി ഇന്ത്യൻ റെഡ് ക്രോസ് സഹായിക്കുമെന്നുമാണ് റിപ്പോർട്ടുകൾ. വടക്കൻ അയർലൻഡിൽ നിന്നാണ് ബ്രിട്ടൻ ഓക്സിജൻ ജനറേറ്ററുകൾ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. 40 അടി വീതി വലിപ്പമുള്ള ഓക്സിജൻ ഉൽപ്പാദന യൂണിറ്റുകളാണ് ബ്രിട്ടൻ നൽകുന്നത്. ഇതുവഴി മിനിറ്റിൽ 500 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. കൂടാതെ ഒരേ സമയം 50 ആളുകൾക്ക് ഇത് ഉപയോഗിക്കാനാകുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ കോവിഡ് രോഗികളെ പരിചരിക്കാൻ ആശുപത്രികളെ പര്യാപ്തമാക്കും. UK വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഈ മഹാമാരിയെ നേരിടാൻ UKയും ഇന്ത്യയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നാം എല്ലാവരും സുരക്ഷിതരാകും വരെ ആരും സുരക്ഷിതരല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. UK ആരോഗ്യ സെക്രട്ടറി മാറ്റ് ഹാൻകോക്ക് ആണ് ഇന്ത്യയിലെ സ്ഥിതി ദയനീയമാണെന്ന് സൂചിപ്പിച്ചത്. ഈ വലിയ വെല്ലുവിളിയെ നേരിടാൻ ഞങ്ങൾ സുഹൃത്തുക്കളോടൊപ്പം നിൽക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ മാസം UKയിൽ നിന്ന് 200 വെന്റിലേറ്ററുകളും 495 ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളും ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. ഇന്ത്യയിലെ കോവിഡ് രണ്ടാം തരംഗത്തിന്റെ പ്രതിസന്ധി മറികടക്കാൻ ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം സഹായം ഒഴുകുകയാണ്. ഈ ഘട്ടത്തിലാണ് രോഗത്തെ പ്രതിരോധിക്കാൻ ഗോമൂത്രം കുടിക്കാൻ ആഹ്വാനം ചെയ്ത ഉത്തർപ്രദേശ് BJP MLA സ്വയം അപഹാസ്യനാകുന്നതും.